ഉറങ്ങാതെ നിവർന്നിരിക്കേ അടുത്ത വെട്ടിനുണ്ടായില്ല ഗൾഫി പോവുന്നു പറയാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായല്ലോ ഭാർഗവ ദേ മിണ്ടി പോവരുത് മുടി വെട്ടിക്കാൻ വന്നിട്ട് തല വെട്ടി എന്നുള്ള പേരദോഷം എനിക്ക് ഉണ്ടാക്കരുത് പിന്നെ ഒടിഞ്ഞു കുഞ്ഞ നിവർന്നിരിക്കേ ഉറങ്ങാതെ അങ്ങോട്ട് നോക്കിയോ അങ്ങനെ ഇരുന്നോ इन प्रशस्त नी मलियुराणी एड या कुटा गलफी बिजाइट बनला ग्रामीण तथा पासपोर्ट कई किटू अंगे मण जोली इंट अच्छे प्राय षमितु तुणी वांगी कस्टमर मुदलाली कहुदाणु या सवचु अलग अयाल विचार एंजीरा सोरी क्षमिकण या संस्कार मुदलाली तेजु पवर कटे लज्जिपि पन्द्रुद मणिकूर् मुदलाली सेवीच आत्मार्थियों या रहस्यम ഈ ഇന്ത്യ മഹാരാജ്യത്തെ എൻ്റെ മുതലാളിയെ പോലെ ഒരു പരമചറ്റ ഈ നാട്ടിലുണ്ടാവില്ല എന്താണ് പറഞ്ഞേ തെണ്ടി തെണ്ടി ഇപ്പൊ പറഞ്ഞു സംസ്കാരം ഇനി മുതലാളിയുടെ തണ്ട പോലും അറിയാത്ത രഹസ്യം പറയട്ടെ നീർനായിക്ക് കാട്ടുപന്നിയിൽ ഉണ്ടായ ഒരു ജാര സന്ധിയോടെ ഒത്താൻ എടാ പോടാ നിങ്ങൾ വാടാ
പന്ന കറിയത് എന്റെ മോൻ പറഞ്ഞു, അമ്മേ തീരെ വയ്യ, വല്ലാത്ത കീറുണ്ട്, ഒന്ന് കിടക്കണോന്ന്. അങ്ങനെ കറി കിടന്നതാ. ഇത് കൊല്ലം കഴിഞ്ഞു വരുന്നതല്ലേ, പിന്നെ ഉറക്കം കാണും. കുട്ടിരാമേട്ടിനെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കാശുണ്ടാക്കാൻ പോയതല്ലേ. എന്റെ കുട്ടിയുടെ കോലം കെട്ടു. അഞ്ച് പെട്ടി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പെട്ടി ഞാൻ എണ്ണില്ല. പുന്നാര മോന്റെ പുരാണം പറഞ്ഞോണ്ടിരുന്നാലേ അടുപ്പി ചേരേറും. എല്ലാവർക്കും വെച്ചോളപ്പി തരേനെ. ഞാൻ ദാസിയൊന്നും അല്ലല്ലോ. മാധവേടത്തിക്ക് ഇന്നെന്താ അത്ര ദേഷ്യം? അസൂയ അല്ലാതെ കെട്ടിയവന് മക്കളെ ഇല്ലെന്നേ ഉള്ളൂ. മാധവി ഗതികേട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വന്ന് കയറിയപ്പോ തന്നെ അവയെന്നോട് ചോദിക്കുക, ഈ തള്ള ചത്തില്ലേ ചത്തില്ലേ എന്ന്. എന്റെ മടി കടന്ന് വളർന്ന ഇപ്പൊ വലിയ ഗൾഫുകാരൻ, എട്ടിപ്പറ്റ പൊട്ടൻ, അശ്രീകരം. സ്വന്തം കൂടെ പുറപ്പാ. പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത തലക്ക് കയറിയ പിന്നെ എന്താ ചെയ്യ? പപ്പിനെയും കെട്ടിയോനല്ലേ വരുന്നത്? എന്നെ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നടക്കുമോളെ എന്തെങ്കിലും? നിങ്ങളല്ല, ഞാന് ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പപ്പയെ മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് ഓടി പോതു. അവിടെ വണ്ടി കൂട്ടിയിടിക്കുകയോ കത്തുപിടിക്കുകയോ കുത്തിമറിയോ എന്ത് പണ്ടാര പടിക ആയിക്കോട്ടെ. നമുക്കെന്താ, അലീനേക്കാൾ വലുതല്ലോ നമുക്ക് ആരാന്റെ വണ്ടി അല്ലേ പപ്പി? എന്താ അകത്തുണ്ട്? നല്ല അതേ കണ്ടില്ലേ, നിന്റെ ആങ്ങളെ ഉറങ്ങി കിടക്കുമ്പോൾ കാണാൻ എന്ത് സൗന്ദര്യ. കേട്ടില്ലേ കുറുക്കം വിളിക്കണത്? വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കണ്ട. സ്റ്റോപ്പ്. മൊത്തം അഞ്ച് പെട്ടിണ്ട്. പെട്ടി പൊട്ടിച്ചോ ആവോ. പൊന്നാരാങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞപ്പോ ചക്കപ്പഴങ്ങൻ ടീച്ചറെ പോലെ പറന്നെത്തിയല്ലോ എല്ലാരും. എന്താ വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ച എന്തിനാ? നിന്റെ തന്തയുടെ പിന്നം വയ്ക്കാനോ? എന്റെ തന്തയുടെ അല്ല, തള്ളയുടെ. മനുഷ്യന് തലയ്ക്ക് സുഖമില്ലണ്ടായോ? അതെന്ത് ഭ്രാന്ത് കൂടുതലാ? കുട്ടിരാമൻ വന്ന് കീറിയപ്പോ ഭ്രാന്ത് എനിക്കല്ലടി. ദീനം പിടിച്ച് ചത്ത നിന്റെ കെട്ടിയാനാ. ചത്തുപോയാ മൈക്കപ്പിന് പറഞ്ഞോണ്ടല്ലോ. ജംഗ്ഷനിൽ ബഹളം വയ്ക്കാൻ പാടില്ല. ഈ സാധനം അടുക്കളയിലേക്ക് പൊയ്ക്കോട്ടെ. പോവില്ലേ? പോയില്ലെങ്കിലേ ക്രെയിൻ വെച്ച് പൊക്കും ഞാൻ. ഇത് പൂമുഖത്തേക്ക് പൊയ്ക്കോട്ടെ. വണ്ടി വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. മുട്ടല്ലേ? അതെ, നീ റിവേഴ്സ് പൊയ്ക്കോളൂ. സൂക്ഷിച്ചു പോണേ, പുറകിലും മാരുതിയുണ്ട്. ഇവിടെ ട്രാഫിക് സിസ്റ്റം തുടങ്ങിയോ? ഇതെന്ന് തുടങ്ങി? വണ്ടി തിരിച്ചു വിട്ടോളൂ. കുട്ടിരാമൻ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ ഉറക്കിക്കോളാം. പോഴത്തെ ഇപ്പോ ആവശ്യം വരുത്. സിഗ്നൽ അനുസരിക്കൂ. തെണ്ടിക്കളി കളിക്കാതെ വണ്ടി തിരിച്ചു വിടൂ. ഈ തെണ്ടിക്ക് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വേണ്ടേ? ഈ അളിയനായ ഞാൻ പോലും നിയമം ലംഘിക്കാതെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വിട്ടോളൂ. വി ഐ പി വണ്ടിക്ക് എന്തെങ്കിലും സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഒനെ കുട്ടിരാമ, ഓപ്പൺ ദ കണ്ണുകൾ. ആരൊക്കെ വന്നേക്കണം നോക്കിയാ കുട്ടിരാമ, കണ്ണന്ന് തല ഇവിടെ. ഞാൻ ഉറങ്ങിയതല്ല, നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് ഒളിച്ചതാ. സത്യം പറയാലോ, ഇത്രയും നേരം ഈ പുതപ്പിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവനൊരു മാറ്റില്ലേട്ടോ, ആകെ നോക്കി ഇത്തിരി കറുത്തുണ്ട്. അതെയോ? പക്ഷെ പല്ലിപ്പുളും വെളുത്തന്നെ എനിക്കില്ല. അഞ്ചു വർഷമായിട്ട് കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഒന്ന് പോടാ. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. പെട്ടിക്കാത്ത മറ്റൊരു പണ്ട് കൊച്ചടാ.